ஆதி கீதம் பாடி வாழ்த்தாம் திருவஜனம் ஏற்று சொல்லாம் பரிசுத்தாத்ம நிறவால் அபிஷேகத்தில் வளராம் ஸ்துதி கீதம் பாடி வாழ்த்தாம் திருவஜனம் ஏற்று சொல்லாம் பரிசுத்தாத்ம நிறவால் அபிஷேகத்தில் வளராம் ஜனபதமே உணர்வோடே கிருபையுடைய குறவு நிகழ்த்தாம் புதியொரு பந்தன் குஸ்தாம் வரவின் ஹிருதயம் அறுக்காம் ஜனபதமே உணர்வோடே கிருபையுடைய குறவு நிகழ்த்தாம் புதியொரு பந்தன் குஸ்தாம் வரவின் ஹிருதயம் அறுக்காம் பரிசுத்தாத்மாவே வரணுமே അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യപ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യസാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു. സെഹിയോ നൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധമ്മയുടെയും സ്ലിഹിന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിൻ്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമീൻ. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 12:1-11 തിരുവചനങ്ങൾ. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതയിലായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നുതന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നുതന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നുതന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവേ, അങ്ങേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിത പ്രതിസന്ധികളിൽ ശരിയും തെറ്റും വിവേചിച്ചറിയാനും ശരിയായവ തെരഞ്ഞെടുക്കാനും ഈ പരിശുദ്ധാത്മദാനം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ആയിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നവ വിവേചിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. രക്ഷയിലേക്കുള്ള ഈ ജീവിതയാത്രയിൽ അമൂല്യമായ നിധിയാണ് വിവേകം. എല്ലാറ്റിലും ഉപരി ദൈവം നയിക്കുന്ന സത്യത്തിൻ്റെ പാതയിൽ ചരിക്കാൻ ഇത് നമ്മെ യോഗ്യരാക്കുന്നു.
കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ചു മാത്രം വിനിയോഗിക്കാനായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങേ ആത്മാവിന്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ. സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുവാനുമായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനുമായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായി. കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസക്കിയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധിയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ, പരിശുദ്ധാത്മാവ് സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ദൈവമേ, പരിശുദ്ധാത്മാ ഫലമായ സമാധാനം തരണമേ. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വെടിയാതെ സമാധാനത്തോടെ വർത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഗീതം പാടി വാഴ്ത്താം, തിരുവചനം ഏറ്റു ചൊല്ലാം, പരിശുദ്ധാത്മ നിറവാൻ അഭിഷേകത്തിൽ വളരാം. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധം കുസ്താം, വരവിന് ഹൃദയമൊരുക്കാം. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധം കുസ്താം, വരവിന് ഹൃദയമൊരുക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു പുതിയ പെന്തക്കുസ്തയ്ക്കായി നമുക്ക് ഉണരാം, ഉണർന്ന് പ്രശോഭിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 3 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ, നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനമായി കാൽവരിയിൽ ഈശോ നമുക്ക് തന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. സങ്കടങ്ങളുടെയും വേദനകളുടെയും വിട്ടുമാറാത്ത പ്രതിസന്ധികളുടെയും ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. ലൂക്കായുടെ സുവിശേഷത്തിൽ 1 അധ്യായം 35 തിരുവചനം, സ്വർഗം നോക്കി
ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് പറഞ്ഞൊരു വചനമാണിത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സ്വർഗത്തിൻ്റെ ദൈവം ഭൂമിയിൽ ഒരു സാധാരണ പെൺകുട്ടിയായ പരിശുദ്ധ മറിയത്തിലേക്ക് പരിശുദ്ധി ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഉണരേണ്ട കാലഘട്ടമായി, ഉണർന്ന് പ്രശോഭിക്കേണ്ട കാലഘട്ടമായി. പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കപ്പെടും. അതുകൊണ്ടല്ലേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങൾ അസത്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊട്ടിഘോഷിക്കുമ്പോഴും സത്യമെന്നത് ദൈവമാണെന്ന് തിരിച്ചറിയുക, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടാൻ ദൈവത്തെ നമ്മളെ വിളിക്കുന്നു. വരളുരുകും കഥനമൊടെ പാപിനി നിന്നെ വിളിച്ചതുപോൽ, വഴിയരികിൽ വലയിതനാം കുരുടൻ നിന്നെ സ്തുതിച്ചതുപോൽ. വരളുരുകും കഥനമൊടെ പാപിനി നിന്നെ വിളിച്ചതുപോൽ, വഴിയരികിൽ വലയിതനാം കുരുടൻ നിന്നെ സ്തുതിച്ചതുപോൽ. അനുദിനവും തീക്ഷ്ണതയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, അനുദിനവും തീക്ഷ്ണതയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധക്കുസ്താം വരവിന് ഹൃദയമൊരുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങൾ നമുക്ക് കടന്നു പോകേണ്ടതാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ദൈവത്തിൻ്റെ ശക്തി പകർന്നു കൊടുക്കുവാൻ ഇന്നിൻ്റെ മക്കളായി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:26 വാക്യത്തിൽ പൗലോസ് ലീഗ നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ എന്ന നിലയ്ക്ക് കുടുംബത്തിലിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആത്മാവ് അപ്പനിലൂടെ ആ കുടുംബത്തിൽ പ്രവർത്തിക്കും. ഒരമ്മയെന്ന നിലയ്ക്ക് ഒരമ്മ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ജീവിത പങ്കാളിയിലും മക്കളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രശോഭിക്കും. മക്കളെന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി തലമുറയുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിലും നിന്റെ പഠനത്തിലും നിന്റെ അറിവിലും കടന്നു വരും. ജനപദമേ ഉണർവോടെ കൃപയുടെ സമയത്തിനായി പ്രാർത്ഥിക്കാം. കുറവുകൾ നികത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ പെന്തക്കൊസ്ത നാളിൽ നിന്റെ മേൽ പറന്നിറങ്ങാൻ ആഗ്രഹിക്കുന്നത്. സ്തുതിഗീതങ്ങൾ ഏറ്റുപാടി വചനമേറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തെ സിംഹക്കുഴിയിൽ ദൈവത്തെ സ്തുതിച്ചതുപോൽ, ഇസ്രായേൽ ചെങ്കടലിൽ ദൈവത്തെ വിളിച്ചതുപോൽ. ദാനിയേൽ സിംഹക്കുഴിയിൽ ദൈവത്തെ സ്തുതിച്ചതുപോൽ, ഇസ്രായേൽ ചെങ്കടലിൽ ദൈവത്തെ വിളിച്ചതുപോൽ. തീ പാറുന്ന വിശ്വാസത്താൽ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ, തീ പാറുന്ന വിശ്വാസത്താൽ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധക്കുസ്താം വരവിന് ഹൃദയമൊരുക്കാം. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധക്കുസ്താം വരവിന് ഹൃദയമൊരുക്കാം. ഒരിക്കൽ ഒരു സിംഹക്കുഴിയിൽ ഒരു കൊച്ചുബാലൻ സിംഹങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ദാനിയേൽ എന്നവൻ സ്വർഗത്തെ കരം നീട്ടി ആത്മാവിനായി പ്രാർത്ഥിച്ചു. സ്വർഗം അവൻ്റെ മേൽ ഇറങ്ങി വന്ന് അവൻ ശക്തിപ്പെടുത്തി. അവൻ്റെ കണ്ണുകളിൽ നോക്കിയ സിംഹങ്ങളുടെ വിഷപ്പടക്കപ്പെട്ടു, കാരണം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി. ഇസ്രായേൽ ജനം മോശയുടെ കരം താഴാതിരിക്കാൻ കരമുയർത്തിപ്പിടിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ചെങ്കടലുകൾക്ക് മുന്നിലും ജെറിക്കോ മതിലുകൾക്ക് മുന്നിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാർമേഘം പോലെ അവരുടെ കൂടെ ഉണ്ടായില്ലേ? നിന്റെ ഇരുൾ വീണ വഴികളിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലും നീ അറിയണം, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്.
നീ ആത്മാവിനെ ആരാധിക്കുക, നീ ആത്മാവിനെ മഹത്വപ്പെടുത്തുക. നീ രൂപം കൊണ്ടത് പരിശുദ്ധാത്മാവിനാണ്, നീ രൂപകൽപ്പന ചെയ്യപ്പെട്ടത് പരിശുദ്ധാത്മാവിനാണ്, നീ വഴി നടത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാണ്. നീ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നീ യാത്ര ചെയ്യുമ്പോഴും നിന്നോടൊപ്പം ഒരു സഹയാത്രികനുണ്ട്. ആ യാത്രികൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഈശോ കാൽവരിയുടെ വിരിമാറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ തരും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയുടെ മക്കളെ കണ്ണീരിൻ്റെ താഴ്വരകളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെ പുഞ്ചിരിയിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്, പാപിയെന്ന് മുദ്രകുത്തി വഴിയോരത്ത് കല്ലെറിയപ്പെട്ടവൾക്കും കൃപയുടെ ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധാത്മാവ്, സിക്കിമോർ മരത്തിൻ്റെ മുകളിലിരുന്ന് ജീവിതത്തിൻ്റെ നല്ല വഴികളിലേക്ക് ദൈവത്തെ ക്ഷണിക്കാൻ ക്ഷണക്കത്തുമായിട്ട് സിക്കിമോർ മരത്തിൻ്റെ മുകളിലിരുന്ന സക്കീവൂസിൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെന്ന സമാധാനത്തിൻ്റെ പരിശുദ്ധം. കുരുടൻ നിന്നെ സ്തുതിച്ചതുപോൽ അനുദിനവും തീക്ഷ്ണതയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, അനുദിനവും തീക്ഷ്ണതയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധക്കുസ്താം വരവിന് ഹൃദയമൊരുക്കാം. കർത്താവിന്റെ കാൽവരി വഴികളിൽ നടന്നുപോയിട്ട് നല്ല കള്ളനെന്ന് വിളിക്കപ്പെട്ട ഒരു കള്ളനെയും ലോകം നല്ലവനെന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അനുദപിച്ച് തിരിച്ചു വരുന്നവന് പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് നല്ല പേരാണ് നല്ല കള്ളൻ. നിന്റെ ജീവിതത്തിലും കുറവുകളുടെ നാൾ വഴികളുണ്ടെങ്കിലും നീ വേദനിക്കരുത് കുഞ്ഞേ. നീ കരങ്ങുളിയർത്ത് ആത്മാവിനെ വിളിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഈ സമയങ്ങളിൽ ഈ ആരാധന ഗീതത്തോടൊപ്പം നീ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവനെ സകല ജനപദത്തിൻ്റെ മേൽ ഈ സമയം തീയായി തീക്കാറ്റായി പെയ്തിറക്കണമേ. ആമേൻ. കരളുരുകും കഥനമുടെ പാപിനി നിന്നെ വിളിച്ചതുപോൽ വഴിയരികിൽ വലൈതനാം കുരുടൻ നിന്നെ സ്തുതിച്ചതുപോൽ, കരളുരുകും കഥനമുടെ പാപിനി നിന്നെ വിളിച്ചതുപോൽ വഴിയരികിൽ വലൈതനാം കുരുടൻ നിന്നെ സ്തുതിച്ചതുപോൽ, അനുദിനവും തീക്ഷ്ണതയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, അനുദിനവും തീക്ഷ്ണതയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധക്കുസ്താം വരവിന് ഹൃദയമൊരുക്കാം. ജനപദമേ ഉണർവോടെ കൃപയുടെ കുറവ് നികത്താം, പുതിയൊരു ബന്ധക്കുസ്താം വരവിന്.